നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു പെറ്റ്സ് വീഡിയോ ചെയ്യുന്നത്. അധികം ദൈർഘ്യമില്ലാത്ത എൻ്റെ കൗതുകം കൊണ്ട് പകർത്തിയെടുത്ത കുറച്ച് വിഷ്വൽസ് കോർത്തിണക്കിയ ഒരു ചെറിയ വീഡിയോ ആണിത്. ഇതിലെ താരം ദാ ഈ കുഞ്ഞനാണ്, ഹാംസ്റ്റർ. ഏറ്റവും ചിലവ് കുറച്ച് എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ വളർത്താവുന്ന, അത് നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങുന്നവരാണ് ഹാംസ്റ്റേഴ്സ്. ഇവരുടെ കൗതുകകരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിത് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒപ്പം മറ്റ് ചില കൗതുക കാഴ്ചകളുമുണ്ട്. ഫോർ ദ മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് സിറിയൻ ഹാംസ്റ്ററാണ്. ഇവർ പല ഇനങ്ങളിലുണ്ട്, സിറിയൻ, ഡോർഫ്, ചൈനീസ് തുടങ്ങിയവ. അതിലേറ്റവും വില കുറവുള്ളതും എളുപ്പത്തിൽ ഇണങ്ങുന്നവയും അതുപോലെ ലൈഫ് സ്പാൻ വളരെ കൂടുതലുള്ളതും സിറിയൻ ഹാംസ്റ്റേഴ്സിനാണ്. ഒരു സിറിയൻ ഹാംസ്റ്ററിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 മുതൽ 3 വർഷം വരെയാണ്. ഒരെലിയുടെ രൂപമാണ് ഇവർക്ക്. ഇവരെ വളർത്താൻ ഏറ്റവും അനുയോജ്യം അക്വേറിയം ടാങ്കാണ്. തടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിച്ച കൂടുകൾ പതുക്കെ പതുക്കെ തുറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ഉള്ളെങ്കിലും പെതുക്കെ പെതുക്കെ അവർ ആ കർമ്മം നിർവഹിച്ച് കളയും. അതുപോലെ നെറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൂടുകളിൽ വലിഞ്ഞു കയറി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അക്വേറിയം ടാങ്കാണ് ഇവരെ വളർത്താൻ ഏറ്റവും അനുയോജ്യം. അതുമാത്രമല്ല, ഇവരുടെ ആരോഗ്യത്തിനും അതാണ് ഏറ്റവും നല്ലത്. അറക്കപ്പൊടിയോ കച്ചിയോ ഇവരെ വളർത്തുന്ന കൂട്ടിൽ ഇട്ടുകൊടുക്കേണ്ടത് നിർബന്ധമാണ്. കൂട് ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കേണ്ടതുണ്ട്. ഹൈജീൻ കൂടിയ ജീവികളാണ് ഇവർ. കൂടുതൽ സമയവും ശരീരം വൃത്തിയാക്കാൻ സമയം കണ്ടെത്തുന്നവർ. കൂടിനുള്ളിൽ തന്നെ ഇവർക്കൊരു നിഷ്ഠയുണ്ട്. ടാങ്കിൻ്റെ ഒരു ഭാഗത്തായിരിക്കും ഇവരുടെ ഉറക്കം. അറക്കപ്പൊടിയൊക്കെ മാറ്റി ചുരുണ്ടുകൂടിയുള്ള ഉറക്കമാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. അതിനോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും ഇവർ കൂടുതലും ഓടിക്കളിച്ച് നടക്കുക. കൂടിൻ്റെ മറ്റൊരു ഭാഗത്ത് യൂറിനും മറ്റുമായി ഇവർ സ്ഥലം കണ്ടെത്തും. ഈ ഭാഗം അതിന് മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുക. ഈ ഒരു വശം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുക്കേണ്ടതുണ്ട്. അറക്കപ്പൊടിയും നനവും മറ്റും വന്നാൽ ഇവർക്ക് അതിൽ നിന്ന് അസുഖം ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പകൽ സമയം മുഴുവൻ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. രാത്രിയാണ് ഇവർ കൂടുതലും ആക്റ്റീവായി കാണുക. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വന്ന് ഇവരെ പരിപാലിക്കാനും ഇവർക്കൊപ്പം സമയം ചെലവഴിക്കാനും നമുക്ക് പറ്റും. ഈ കാരണം കൊണ്ട് തന്നെ അടുത്ത കാലത്ത് പെറ്റ് ഷോപ്പുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു പെറ്റ് കാറ്റഗറി കൂടിയാണ് ഹാംസ്റ്റർ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കൂട്ടർ. വളർച്ചയെത്തി ഏകദേശം 2 മാസത്തിനുള്ളിൽ മെച്യൂർ ആവുകയും മേറ്റിംഗ് കഴിഞ്ഞാൽ 14 ദിവസത്തിനകം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. 5 മുതൽ 6 കുട്ടികൾ വരെയാണ് കണ്ടുവരാറ്. കുഞ്ഞുങ്ങൾ ഏകദേശം 25 ദിവസത്തോളം അമ്മയുടെ പാൽ കുടിച്ച് വളരും. ഇവരെ വളർത്തുന്നത് കൊണ്ട് അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. അതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോഴും കുഞ്ഞുങ്ങളുമായി കൂട്ടിലിരിക്കുമ്പോഴും ഇവരെ കൈകൊണ്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ കടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വീട്ടിലെ ചോറും പലഹാരവുമൊക്കെ ഇവർക്കിഷ്ട ഭക്ഷണമാണ്. എരിവും മധുരവും പക്ഷേ കൊടുക്കാൻ പാടില്ല. ഇവരുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ്. കടല, പയർ, സൺഫ്ലവർ സീഡ്, ഗോതമ്പൊക്കെ ഇവരുടെ ഇഷ്ട ഭക്ഷണമാണ്. പയറും കടലയും മുളപ്പിച്ചതും പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് വേണ്ട പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടുന്നതിന് ഉപകരിക്കും. അതുപോലെ പച്ചക്കറിയും വെള്ളരിക്ക, കോവയ്ക്കയൊക്കെ ഇവർ കഴിക്കും. ഇലവർഗവും ഇഷ്ടമാണ്. മുരിങ്ങയില, ചീരയില, പയറിൻ്റെ ഇലയൊക്കെ ഇവരുടെ ഇഷ്ട ഭക്ഷണമാണ്. ഭക്ഷണം സ്റ്റോർ ചെയ്ത് കഴിക്കുന്ന രീതിയും ഇവർക്ക് പൊതുവെ കണ്ടുവരാറുണ്ട്. ഇവർക്ക് വേണ്ട പാക്കറ്റ് ഫുഡ്സ് ഒട്ടുമിക്ക പെറ്റ് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. സിറിയൻ ഹാംസ്റ്ററിന്റെ ഒരു ജോഡിക്ക് ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലാണ് പല പെറ്റ് ഷോപ്പുകളിലും ഈടാക്കുന്നത്. ഇത് ബ്രീഡ് ക്വാളിറ്റിയും കളറുമൊക്കെ അനുസരിച്ചിരിക്കും. ഹാംസ്റ്ററിനെ കൂടാതെ നമ്മളിപ്പോൾ കണ്ട എല്ലാ പെറ്റ്സും നമ്മുടെ മെൽവിൻകുട്ടൻ്റെയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഒരുപാട് വീഡിയോയിൽ മെൽവിൻകുട്ടനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. മണിത്താറാവും ഗിനീപ്പിക്കും കോക്ടെയിലും ആട്ടപ്രാവും കിളിക്കൂട്ടവും ഒക്കെ മെൽവിൻകുട്ടൻ്റെയാണ്. ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഇന്നത്തെ വീഡിയോ ചെറുതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം.